നമസ്കാരം. തലങ്ങും വിലങ്ങും വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ CPM മടുത്തു. സഖാവിനെ രക്ഷിക്കാൻ എന്തെങ്കിലും തൊടുന്യായങ്ങൾ പറഞ്ഞ ഇനി നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് പാർട്ടിക്ക് ഉറപ്പായതോടെ ഒടുവിൽ പാർട്ടി നേതൃത്വം ജയരാജനെതിരെ കടുത്ത നടപടിയിലേക്ക് പോകുകയാണ്. BJPയിലേക്ക് ജയരാജൻ പോകുമോ എന്ന സംശയം പാർട്ടിയിലെ ഓരോ അണികളിലും അലയടിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നീക്കത്തിലേക്ക് പാർട്ടി കടക്കുന്നത്. യാതൊരു പരിചയവും ഇന്നേ വരെ ഇല്ലാത്ത മറ്റൊരു പാർട്ടിയിലെ ഉന്നത നേതാവ് ജയരാജനെ വന്ന് കണ്ടു എന്നത് തികച്ചും അപ്രതീക്ഷിതം മാത്രമായിരുന്നു എന്ന, ഇതിനു പിന്നിൽ യാതൊരു രാഷ്ട്രീയ നീക്കവും ഇല്ല എന്നും സഖാക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും EP മേൽ വിശ്വാസത സഖാക്കന്മാർക്കും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിനാൽ തന്നെ ഇനിയും ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കച്ചിത്തുരുമ്പ് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ CPM വിഷയം ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ സംഭവം EP പാർട്ടിയെ അറിയിച്ചില്ല എന്നത് തെറ്റുതന്നെയാണ് ായി കണക്കാക്കുമെന്നാണ് CPM അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ ആദ്യം പ്രശ്നം ചർച്ച ചെയ്യാനാണ് തീരുമാനം. ഇതിനുശേഷം കേന്ദ്ര നേതൃത്വം വിഷയം പരിശോധിക്കുമെന്ന ലഭിക്കുന്ന വിവരം. എന്ന് വെച്ചാൽ EP ജയരാജനെതിരെ ഗതികെട്ടുകൊണ്ട് പാർട്ടി നടപടിയെടുക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വായിച്ചെടുക്കാം. തിങ്കളാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന സാഹചര്യത്തിൽ വൈകാതെ തന്നെ EP ജയരാജനെതിരായ പാർട്ടി നിലപാട് ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം ഇതിൽ രാഷ്ട്രീയ മാറ്റം എന്ന ഒരു കാര്യമേ ഇല്ല എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ് LDF കൺവീനറായ EP ജയരാജൻ. BJP പ്രവേശനം സംബന്ധിച്ച വിവാദത്തിന് പിന്നിൽ കോൺഗ്രസ് BJP തിരക്കഥയെന്നാണ് LDF കൺവീനർ EP ജയരാജൻ ആവർത്തിക്കുന്നത്. ഇതിന് ദല്ലാൽ നന്ദകുമാറിനെ കൂടെ കൂട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പല വിഷയങ്ങളിലും വിവാദം പ്രതീക്ഷിച്ചവർ നിരാശരായതിന് പിന്നാലെയാണ് തനിക്കെതിരെ ഇങ്ങനെയൊരു അസ്ത്രം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഗൂഢാലോചനയാണ് ഇതെന്നാണ് EP ആരോപിക്കുന്നത്. അതേസമയം LDF കൺവീനർ EP ജയരാജൻ തന്റെ സുഹൃത്തും നല്ല മനുഷ്യനും പാവവുമാണ് KV തോമസ് ഉൾപ്പെടെയുള്ള പ്രതികരിച്ചു. EP സുധാകരനും BJPയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്നതിൽ പ്രതികരിക്കേണ്ടത് അവരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പൊതുജീവിതത്തിൽ രാഷ്ട്രീയ വ്യത്യാസമുള്ളവർക്ക് പരസ്പരം കാണേണ്ടി വരുമെന്നും ഒരു വർഷം മുമ്പ് നന്ദകുമാറും EP താനുമായി കണ്ടത് യാദൃശ്ചികം മാത്രമാണ് എന്നും KV തോമസ് ഇതോടൊപ്പം പറഞ്ഞു. EP ജാവേദ്കറെ കണ്ടതടക്കമുള്ള കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് പാർട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതേ അഭിപ്രായത്തോട് താൻ യോജിക്കുന്നു എന്ന രീതിയിലായിരുന്നു ഈ വിഷയത്തിൽ മുൻ ധനമന്ത്രി ആയിട്ടുള്ള തോമസ് ഐസക് പ്രതികരിച്ചത്. എല്ലാം EP വന്ന ശ്രദ്ധ കുറവാണ് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലെ പ്രതികരണം. എന്തായാലും വിഷയം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. CPMന് കൃത്യമായ ഒരു ഉത്തരം ഈ വിഷയത്തിൽ നൽകാൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെ ഇതിൽ നിന്ന് വ്യക്തം. അതിന്റെ തെളിവാണ് ഇപ്പോൾ EP എതിരായിട്ടുള്ള നടപടി ഉണ്ടായേക്കാമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്.